അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനമുള്ള നടമൽപോയിൽ വിഖായ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് നടമൽപോയിൽ യൂണിറ്റ് SKSSF സംഘടിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ മതപഠന ക്ലാസ് അൽഹംദുലില്ലാ സ്തുത്യർഹമാണ്. ഇത്തരമൊരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ യൂണിറ്റ് SKSSFനും അതുപോലെ ഇതിൻ്റെ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള കുഞ്ഞാലൻകുട്ടി ഫൈലിയും അഭിനന്ദനം അർഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആരാധനാലയങ്ങളിൽ പോയി, പള്ളികളിൽ പോയി നിസ്കാരങ്ങളും മറ്റ് ഇബാദത്തുകളും ചെയ്യുക എന്ന വലിയൊരു സന്തോഷവും ആത്മനിർവൃതിയും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ സാധിക്കാതെ പോയത് വലിയൊരു ദുഃഖമാണ്. എന്നിരുന്നാലും ഇൻഷാ അല്ലാ, അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർത്ത് പള്ളികളുമായും മറ്റും ബന്ധപ്പെടാനും ആരാധനാ കർമ്മങ്ങളെ കൂടുതൽ പള്ളികളിൽ വെച്ച് നിർവഹിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക് ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ വിനീതനായ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഉണർത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുസ്ലിങ്ങളായി ജനിപ്പിച്ചു, മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള അവസരം നമുക്ക് നൽകി. അത് വലിയൊരു അനുഗ്രഹമാണ്, മറ്റ് ജനവിഭാഗങ്ങൾക്ക് ലഭിക്കാത്ത വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് മുസ്ലിമായി ജനിക്കാനും മുസ്ലിമായി ജീവിക്കാനും അവസരം നൽകിയെന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു മുസ്ലിമാണെന്നും എൻ്റെ വിശ്വാസവും എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത് എന്ന ദൃഢമായ ഒരു പ്രതിജ്ഞ നമുക്കുണ്ടാവണം. അത് ഐഹികമായും പാരത്രികവുമായ ജീവിതത്തിന് വിജയത്തിന് അത് അത്യാവശ്യമാണ്. മുസ്ലിമായി ജീവിച്ച് ഇസ്ലാമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് മനസംതൃപ്തിയോടുകൂടെ ഈ ലോകത്തോട് വിട പറയുക എന്നത് മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കുടുംബങ്ങൾക്കും ആ ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കേണ്ടത് ബാഹ്യമായുള്ള ശുദ്ധിയെ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. ശരീരവും വസ്ത്രവുമൊക്കെ വൃത്തിയും ശുദ്ധിയും ഉണ്ടാവണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആന്തരികമായ വൃത്തിയും ശുദ്ധിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചീത്ത സ്വഭാവങ്ങൾ നമ്മിലുണ്ടാവുന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അഹംഭാവം, അസൂയ, കളവ്, ഏഷണി, പരദൂഷണം പോലത്തെ ദുസ്വഭാവങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ മാറി നിൽക്കണം. അത് നമ്മുടെ ദുന്യവിയും ഉഹ്രവിയുമായ വിജയത്തിന് നിദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളുമായും അയൽവാസികളുമായും
നല്ല നിലയിൽ നമ്മൾ വർത്തിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്, അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും. കൂടാതെ ആയുസ് വർദ്ധനവിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അത് നിദാനമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്. അവരുടെ ക്ഷേമാശ്ചര്യങ്ങളെ അന്വേഷിക്കുകയും അവരുടെ സുഖദുഃഖങ്ങളെ ചോദിച്ചറിയുകയും നമുക്ക് ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ അവരുടെ നന്മയിലും അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ ഇടപെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നബി തങ്ങൾ പറഞ്ഞ ആ സ്വർഗപ്രവേശനവും ആയുസ്സിൻ്റെ വർദ്ധനവും അഭിവൃദ്ധിയും എല്ലാ കാര്യത്തിലുമുള്ള പുരോഗതിയും നമുക്കുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഹാരം, വസ്ത്രങ്ങൾ, പാനീയങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റെല്ലാം, അതെല്ലാം ഹലാലാവാൻ നാം ശ്രദ്ധിക്കണം. കളവ്, വഞ്ചന, മറ്റുള്ളവരെ വേദനിപ്പിച്ച് നാം കരസ്ഥമാക്കുന്ന എന്തും, അതെല്ലാം നമ്മളുടെ മക്കളോ നമ്മുടെ ആശ്രിതരോ അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. ആഹാരവും വസ്ത്രവും അന്നപാനീയങ്ങളൊക്കെ തീർത്തും ഹലാലായതായിരിക്കണം. മറ്റുള്ളവരത് പിടിച്ചു പറിച്ചോ, കളവ് പറഞ്ഞോ, വഞ്ചന ചെയ്തോ, ചതിയിലൂടെയോ നാം സമാഹരിക്കുന്നതൊന്നും നമ്മുടെ മക്കളോ നമ്മുടെ ആശ്രിതരോ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അങ്ങനൊരവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ശരീരങ്ങൾ നരകത്തിൻ്റെ അവകാശികളാകുമെന്നാണല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. അമിത സംസാരം ഹൃദയത്തെ മാലിന്യമുള്ളതാക്കും, തന്നെയുമല്ല അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് അത് കാരണവുമാകും. അള്ളാഹു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണല്ലോ നോക്കുന്നത്. ഹൃദയം സംശുദ്ധമായിരിക്കണം, അതിന് സംസാരത്തിൽ നാം മിതത്വം പാലിക്കണം. സംസാരം അധികരിച്ചാൽ അതിലൊരുപാട് പിഴവുകൾ വരും. പിഴവുകൾ വന്നാൽ ദോഷങ്ങൾ അധികരിക്കും. ദോഷങ്ങൾ അധികരിച്ചാൽ അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണല്ലോ. വിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ അല്ലാത്തപ്പോഴും അനാവശ്യമായ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ മുഴുകാറുണ്ട്. അതെല്ലാം ഒഴിവാക്കി നന്മയുടെ നന്മ ആഗ്രഹിക്കുന്ന, നന്മ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന സംസാരങ്ങൾ മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടുള്ളൂ. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് അത് ദാറുസലാമാവണം, രക്ഷയുടെ വീടാവണം, നന്മയുടെ വീടാവണം. അതിന് നാം നമ്മുടെ വീട്ടിൽ വെച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്ര ദുആകൾ പതിവാക്കുകയും വേണം. പ്രത്യേകിച്ച് ഇശാ മഗ്രിബിൻ്റെ ഇടയിലും സുബഹിക്ക് ശേഷവും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. ഈ ഒരവസരത്തിൽ, പ്രത്യേകിച്ച് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ, നമുക്കറിയാലോ എല്ലാവരും വീടുകളിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ പോവാനോ ഇബാദത്ത് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും പരമാവധി
നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒന്നിച്ചിരുത്തി പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ സുഹൃതങ്ങളായ മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ വീടുകളെ നന്മയുടെ രക്ഷയുടെ വീടുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾക്ക് നമ്മൾ കരുണ ചെയ്യണം. ഒരിക്കലും അവരെ വേദനിപ്പിക്കാനോ അവരെ പ്രയാസപ്പെടുത്താനോ പാടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് അവരോട് മോശമായ രീതിയിൽ നാം സംസാരിക്കരുത് എന്ന്. പ്രായാധിക്യമെത്തിയാൽ അവരിൽ പല സ്വഭാവ ദൂഷ്യങ്ങളും ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ അരോചകമായി തോന്നുന്ന സ്വഭാവങ്ങളൊക്കെ അവർ കാണിച്ചേക്കാം. എന്നിരുന്നാലും നാം അവരോട് കരുണയോടുകൂടെ, നാം അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് അവരുടെ പൊരുത്തവും തൃപ്തിയും കരഗതമാക്കാൻ നാം ശ്രമിക്കണം. പരിശുദ്ധമായ റമദാൻ വരികയാണ്. സാധുക്കളുടെയും അശരണരുടെയും വിധവകളുടെയും പ്രയാസങ്ങളെ നാം മനസ്സിലാക്കുകയും അത്തരം ആളുകളെ സഹായിക്കാൻ നാം തയ്യാറാകുകയും ചെയ്യണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇത്തരം ആളുകളെ സഹായിക്കുന്നത് സാധുക്കളായ ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുക, പരസഹായം കൂടാതെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ, അശരണരായ ആളുകൾ, വിധവകൾ, ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്ന കൂലി, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം, പോർക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്യുന്നവന് ലഭിക്കുന്ന പ്രതിഫലമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കുക. അത്തരം ആളുകളെ കാണാനും അത്തരം ആളുകളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ അറിയാനുള്ള ഒരവസരവും കൂടിയാണ് ഈ വർത്തമാനകാലം എന്ന് നാം മനസ്സിലാക്കുകയും അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന്, നമുക്ക് നൽകിയ സുഖങ്ങളും സൗകര്യങ്ങളും ആ അനുഗ്രഹത്തിൽ നിന്ന് ഈ പാവപ്പെട്ട ആളുകളെ കാണാനും അവരെ സഹായിക്കാനുമുള്ള ഒരു മനസ്ഥിതി നാം ഉണ്ടാക്കിയെടുത്താൽ, നമുക്കുണ്ടായാൽ, തീർച്ചയായിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മഹത്തായ പ്രതിഫലം കരഗതമാക്കാൻ നമുക്ക് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ബഹുമാനിച്ച ആളുകളെയും വസ്തുക്കളെയും നാം ബഹുമാനിക്കണം. അത് ഹൃദയ ശുദ്ധീകരണത്തിന് കാരണമാകും. അതുപോലെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനും അത് കാരണമാകുമെന്നാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹുവിൻ്റെ വാക്കിൽ നിന്നുള്ള സഹായവും മറ്റും ലഭിക്കാൻ നമുക്ക് കാരണമാകും. തന്നെയുമല്ല, മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത്തരമൊരു സംരംഭത്തിന് അവസരം നൽകിയ ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം അല്ലാഹു നമ്മിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.